السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله. أما بعد، إنيا لدناتا نيرودي مهتنغلال أنكهيدا ما سمانه رجب വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും കിരണങ്ങൾ ജ്വലിക്കുന്ന മാസമാണ് റജബ്. അനേകം ചരിത്ര സംഭവങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷിയായ മാസവും കൂടിയാണ്. നന്മകളുടെ ലോകത്തേക്ക് മനുഷ്യ മനസ്സിനെ വഴിനടത്തുന്നതിന് പ്രപഞ്ച സൃഷ്ടാവ് സംവിധാനിച്ച വിശുദ്ധ റമളാനിൻ്റെ വരവേൽക്കുന്നതിന് വേണ്ടി ഭൗതികമായും ആത്മീയമായുമുള്ള ഒരുക്കങ്ങൾ റജബിൻ്റെ വരവോടെ ആരംഭിക്കുന്നു. അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന പുണ്യ റജബിലാണ് അള്ളാഹുവിൻ്റെ അജയ്യമായ ദൃഷ്ടാന്തങ്ങൾ ദർശിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് പാലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണവും അവിടെ നിന്ന് ഏയാൻ ആകാശത്തിലേക്കും സിദുറത്തുൽ മുൻതഹയിലേക്കും സൃഷ്ടാവിൻ്റെ സമീപത്തേക്കും ആകാശാരോഹണവും നടത്തിയത്. പ്രസ്തുത സംഭവം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. തൻ്റെ ദാസനെ നിശായാത്ര ചെയ്യിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അവിടുത്തേക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. മിഅ്റാജിൻ്റെ സമ്മാനമായാണ് വിശ്വാസികളെ അടയാളപ്പെടുത്തുന്ന അഞ്ച് വക്ത നിസ്കാരം അള്ളാഹു നൽകിയത്. ഇസ്ലാമിലെ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നായ റജബ് മാസത്തിന് പണ്ട് കാലം മുതൽ തന്നെ ഏറെ മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു. ബഹുമാനിക്കൽ, ആദരിക്കൽ, സജ്ജീകരിക്കൽ എന്നെല്ലാം അർത്ഥമുള്ള തർജീബ് എന്ന ധാതുവിൽ നിന്നാണ് റജബ് എന്ന പദം ഉടലെടുത്തത്. റജബ് മാസത്തിന് പണ്ഡിതന്മാർ മറ്റനേകം പേരുകൾ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങളായ ദുൽഖദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയെ തുടർച്ചയില്ലാതെ വന്ന മാസമെന്നർത്ഥത്തിൽ ഷഹറുൽ ഫർദ് എന്നും അറേബ്യയിലെ പ്രമുഖ ഗോത്രക്കാരായിരുന്ന മുലരികൾ പ്രത്യേകം ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത മാസമെന്ന നിലയിൽ റജബുൽ മുവർ എന്നും ശുദ്ധി കലശത്തിൻ്റെ മാസമെന്ന ആശയത്തിൽ ഷഹറുൽ മുതഹിർ എന്നും യുദ്ധം നിഷിദ്ധമായതിനാൽ സംഘട്ടനങ്ങൾ നിശബ്ദമാണെന്ന സൂചനയിൽ ഷഹറുൽ ലാഹിൻ അസ്സമു എന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാസമായതിനാൽ ഷഹറുൽ അസബ് എന്നും വാളുകൾ ഉറയിലിടുന്നതും കുന്തങ്ങൾ ഊരപ്പെടുന്നതും വഴി സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ മൻസിലുൽ അജിന്നത്ത് എന്നും പേരുണ്ട്. റജബിൽ തുടങ്ങി റമദാനോടെ പാരമ്യത്തിലെത്തുന്ന ത്രൈമാസ ആത്മീയ ക്യാമ്പയിനായിട്ടാണ് റജബ്, ഷഅബാൻ, റമദാൻ എന്നീ മൂന്ന് മാസങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. ശാരീരിക മാനസിക ശുദ്ധീകരണം നടത്തുക വഴി ഹൃദയം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ പ്രത്യുത മാസങ്ങളിലുണ്ട്. അനേകം ഉദാഹരണങ്ങളിലൂടെയും ഉമബകളിലൂടെയും തിരു ഹദീസുകളും മഹൽ വചനങ്ങളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റജബ് പാപമോചനത്തിൻ്റെയും ഷഅബാൻ ന്യൂനത മറക്കുന്നതിൻ്റെയും റമളാൻ ഹൃദയം പ്രകാശിപ്പിക്കുന്നതിൻ്റെയും മാസമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റജബ് പാപമോചനത്താലും ഷഅബാൻ ശിപാർശയാലും റമളാൻ ഗുണങ്ങൾ ഇരട്ടിപ്പിക്കലിനാലും പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങളാണ്. റജബ് തൗബയുടെയും ഷഅബാൻ സ്നേഹത്തിൻ്റെയും റമളാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെയും മാസങ്ങളാണെന്നും റജബ് വിട്ടിടുന്നതിൻ്റെയും ഷഅബാൻ നനയ്ക്കുന്നതിൻ്റെയും റമളാൻ കൊയ്ത്തിൻ്റെയും മാസങ്ങളാണെന്നും തിരുവചനങ്ങളിലുണ്ട്. റജബ് കച്ചവടത്തിൻ്റെ മാസമാണെന്നും ആരാധനകൾ വർദ്ധിച്ച് ലാഭം കൊയ്യണമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സുൽത്താനുൽ ഔലിയ അഷീഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വർഷം ഒരു വൃക്ഷം പോലെയാണ്. റജബിൽ അത് ഇലയിടുകയും
ഷഅബാനിൽ കായ്ക്കുകയും റമളാനിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. റജബിൽ തുടങ്ങിയ കൃഷിയിലക്കലിൻ്റെ വിളവെടുപ്പ് റമളാനിലാണെന്നർത്ഥം. റജബിലും ഷഅബാനിലും ബറക്കത്തുണ്ടാകാനും പുണ്യ റമളാനെ വരവേൽക്കാൻ തുണയുണ്ടാകാനും വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. റജബിനെ നന്നായി ആദരിക്കാനും അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റജബ് അല്ലാഹുവിൻ്റെ മാസവും ഷഅബാൻ എൻ്റെ മാസവും റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വിശുദ്ധ ഖുർആനിന് മറ്റുള്ള കലാമുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതുപോലെ റജബിന് മറ്റ് മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. റജബിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനും സലാത്തുകളും ഇസ്തിഗ്ഫാറും ദിക്റും വർദ്ധിപ്പിക്കുന്നതിനും വലിയ പുണ്യമുണ്ട്. റജബിലെ നോമ്പുകാർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രായിന്റെ രാത്രി ഞാൻ ഒരു പുഴ കണ്ടു, അതിലെ വെള്ളം തേനിനേക്കാൾ രുചികരവും ഐസ് കട്ടകളേക്കാൾ തണുപ്പും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ളതാണ്. തത്സമയം ഞാൻ ജിബ്രി അലൈഹി സ്വലാഹു വസ്സലാമിനോട് ചോദിച്ചു, ആർക്കുള്ളതാണ് ഈ നദി? ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, റജബ് മാസത്തിൽ അങ്ങയുടെ മേൽ സലാത്ത് ചെല്ലുന്നവർക്കുള്ളതാണത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, റജബ് എന്നാണ് അതിൻ്റെ പേര്. പാലിനേക്കാൾ വെളുത്തതും തേലിനേക്കാൾ മാധുര്യമുള്ളതാണ് അതിലെ വെള്ളം. ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രസ്തുത നദിയിൽ നിന്നും അല്ലാഹു അവനെ കുടിപ്പിക്കും. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിലുള്ളവയാണ്. അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറത്തിലേതും പിന്നെ റജബിലേതും പിന്നെ ദുൽഹജ്ജയിലേതും പിന്നെ ദുൽഖൈദയിലേതുമാണ്. മിഅ്റാജിൻ്റെ സ്മരണ പുതുക്കി അല്ലാഹുവിലുള്ള നന്ദിയുടെ ഭാഗമായി റജബ് 27 പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട്. റജബ് 27 നോമ്പിന് വലിയ പുണ്യമുണ്ടെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി മഹാത്മാക്കളുടെ വിയോഗത്തിന് സാക്ഷിയായ മാസം കൂടിയാണ് റജബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനും റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പിതാവുമായ അബ്ബാസ് റളിയല്ലാഹുവിന് വിട പറഞ്ഞത് റജബ് 12 സ്വഹാബികളിൽ പ്രമുഖർ മുആവിയ റളിയല്ലാഹുവിൻ്റെ വിയോഗം ഹിജ്റ 60 റജബ് 21 വിശ്വപ്രസിദ്ധ മദ്ഹബിൻ്റെ ഇമാമും വൈജ്ഞാനിക മേഖലകളിൽ അതുല്യനുമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത പണ്ഡിതനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനനവും വഫാത്തും റജബ് മാസത്തിലായിരുന്നു. പ്രമുഖ ഹദീസ് പണ്ഡിതൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു യാത്രയായത് റജബ് 5 ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റജബ് 13 ഇന്ത്യയുടെ ആത്മീയ ചക്രവർത്തി ഹജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദസല്ലാഹു സിറഹുൽ അസീസ് ഹിജ്റ വർഷം 530 റജബ് 14 ഖുറാസാനിൽ ജനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെത്തുകയും ദീർഘകാലം ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്ത ശേഷം ഹിജ്റ വർഷം 627 റജബ് 6 തിങ്കളാഴ്ച അല്ലാഹുവിലേക്ക് യാത്രയായി. ഷാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹും ഇമാം നബവി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞത് റജബിൽ തന്നെ. കോഴിക്കോട് ഇടിയങ്ങരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹിമ്മസി റളിയല്ലാഹു അൻഹു വഫാത്തായത് റജബ് മാസത്തിലാണ്. ചുരുക്കത്തിൽ, കാലാന്തരങ്ങളായി വിശ്വാസി സമൂഹം ഏറെ പവിത്രതയോടെ പരിഗണിക്കുന്ന മാസമാണ് റജബ്. എണ്ണിയാലൊടുങ്ങാത്ത നിരവധി മഹത്വങ്ങളാൽ അനുഗ്രഹീതമാണത്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലേക്കുള്ള കവാടമായ റജബിനെ
ആരാധനകളാൽ ധന്യമാക്കണം. റജബിലും ഷഅബാനിലും റമളാനിലും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കൽ മഹത്തുക്കളുടെ ശീലമായിരുന്നു. റജബിനെയും ഷഅബാനിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് പുണ്യ റമളാനിന്റെ പരിശുദ്ധിയും വൈശിഷ്ട്യവും ആവാഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.